sleeping, eating, repeat. ഇത് തന്നെ പണി. തിന്നുക, ഉറങ്ങുക, തിന്നുക, പിന്നെയും ഉറങ്ങുക. എന്ത് സുഖമാണല്ലേ? ഓർക്കുമ്പോൾ തന്നെ കൊതിയാകും. എങ്കിൽ അങ്ങനെ ഒരു ജീവി നമ്മുടെ ഈ ലോകത്തുണ്ട്. അപ്പോൾ ചോദിക്കും ജീവികളും മൃഗങ്ങളും ഒക്കെ തിന്നുകയും ഉറങ്ങുകയും ചെയ്യുകയല്ലാതെ മറ്റെന്ത് പണിക്കാണ് പോകേണ്ടതെന്ന്. അങ്ങനെയല്ല, ഒരു കൗതുക വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ പറയാനൊരു ഉദാഹരണവുമുണ്ട്. വളരെ വ്യക്തമായി പറയാം. ലോകത്ത് കഠിനാധ്വാനികളായ പല ജീവികളുമുണ്ട്. ഉദാഹരണത്തിന് ഉറുമ്പ്. ഇത്രയും ചെറിയ ശരീരം വെച്ച് എത്രത്തോളം വലിയ പണിയാണ് ഇവരെടുക്കുന്നത്. എന്നാൽ കുഴിമടിയന്മാരായ ജീവികളും ധാരാളമുണ്ട് ഭൂമിയിൽ. സ്ലോത്ത് പാന്ത തുടങ്ങിയ ഒട്ടേറെ ജീവികൾ നല്ല മടിയന്മാരാണ്. ജന്തുലോകത്തെ രാജാക്കന്മാരായ സിംഹങ്ങളും ഇക്കൂട്ടത്തിൽ ഉൾപ്പെടും. ലോകത്തിലെ ഏറ്റവും കുഴിമടിയൻ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ പല ജന്തുവിദഗ്ധരും ആദ്യം തന്നെ കോവാലയുടെ പേര് പറയും. ദിവസത്തിൽ 18 മുതൽ 22 മണിക്കൂർ വരെയാണ് ഇവ ഉറങ്ങുന്നത്. ഉണർന്നിരിക്കുന്ന ചുരുക്കം മണിക്കൂറുകൾ ഭക്ഷണം കഴിക്കാൻ മാത്രമായാണ് വിനിയോഗിക്കുക. തെക്കുകിഴക്കൻ കിഴക്കൻ ഓസ്ട്രേലിയയിൽ സമൃദ്ധമായി യൂക്കാലി മരങ്ങൾ വളരുന്ന കാടുകളാണ് കോവാലകളുടെ പ്രധാന താമസ സ്ഥലം. യൂക്കാലി മരക്കൊമ്പുകളിൽ താമസിക്കുന്ന കോവാലകളുടെ സ്ഥിരം ഭക്ഷണം യൂക്കാലി മരത്തിലെ ഇലകളാണ്. 1 കിലോ വരെ ഇലകൾ കോവാല ഒറ്റ ദിവസം അകത്താക്കും. യൂക്കാലി ഇലകൾ ദഹിക്കാൻ പാടുള്ളതും പോഷകങ്ങൾ കുറഞ്ഞവയുമാണ്. ഇവയെ ദഹിപ്പിക്കാനായി ഒരുപാട് പണിയെടുക്കേണ്ടി വരും കോവാലകളുടെ ദഹന വ്യവസ്ഥയ്ക്ക്. ഇതുമൂലമാണ് കോവാലകൾ അധികം സമയവും കിടന്നുറങ്ങുന്നത്. ഇതിനാൽ തന്നെ താൻ താമസിക്കുന്ന മരം വിട്ട് അധിക ദൂരത്തേക്കൊന്നും പോകാൻ ഇവയ്ക്ക് താല്പര്യമില്ല. 2020 ഓസ്ട്രേലിയയിൽ സംഭവിച്ച കാട്ടുതീയിൽ, അതായത് ബുഷ് ഫയറിൽ, 60,000 കോവാലകൾ കാട്ടുതീയിൽ മരിച്ചെന്നാണ് കണക്ക്. കങ്കാരു ഐലൻഡ് എന്ന പ്രദേശത്ത് മാത്രം 41,000 കോവാലകൾ കൊല്ലപ്പെട്ടു. മനുഷ്യരുടെ എണ്ണത്തേക്കാൾ മൃഗങ്ങളുള്ള ഓസ്ട്രേലിയ വിചിത്രമായ മൃഗങ്ങളാലും സമ്പന്നമാണ്. കങ്കാരു പോലെ തന്നെ ഓസ്ട്രേലിയയുടെ പ്രതീകമായി മാറിയ ജീവികളാണ് കോവാലകൾ. സസ്തനികളായ ഇവയുടെ ജീവിത കാലാവധി 20 വർഷമാണ്. ഓസ്ട്രേലിയയിലെ പല ജീവികളെയും പോലെ മാർസോപ്പിയൻ അഥവാ സഞ്ചി മൃഗങ്ങൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണിവ. കണ്ടാൽ രോമാവൃതമായ ഓമനത്വമുള്ള രൂപമാണ് ഇവയുടേത്. തീരെ ചെറിയ തലച്ചോറുള്ള ജീവികളാണ് ഇവ. 1 അടി വരെ പൊക്കവും 14 കിലോ വരെ മാത്രം ഭാരവും എത്തുന്ന കോവാലകൾ സാമൂഹികമായ വ്യവസ്ഥ പിന്തുടരുന്ന ജീവികളല്ല. 22 മണിക്കൂറും ഉറക്കമെങ്കിൽ പിന്നെന്ത് സോഷ്യലൈസിംഗ്? ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഇവ പലപ്പോഴും മരങ്ങളിൽ തങ്ങളുടെ ആവാസ സ്ഥാനം കൃത്യമായി അടയാളപ്പെടുത്തി വയ്ക്കും. ഇങ്ങോട്ടേക്ക് മറ്റാരെങ്കിലും കയറിയാൽ ഇടി പൊട്ടുമെന്ന് ഉറപ്പ്. ഓസ്ട്രേലിയയിലെ മറ്റു പല ജീവികളെ പോലെ തന്നെ കോവാലയെ ആക്രമിക്കുന്ന ഇരപിടിയൻ മൃഗങ്ങൾ കുറവാണ്. ഡിങ്കോ എന്ന ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പട്ടികൾ ഇവയെ ഇടയ്ക്ക് ആക്രമിക്കാറുണ്ട്. ചിലയിനം മൂങ്ങകൾ, കഴുകന്മാർ എന്നിവയൊക്കെ കോവാല കുഞ്ഞുങ്ങളെ ആക്രമിച്ച് പിടിക്കാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ ആക്രമണം കോവാല ഒരുപാട് നേരിട്ടിട്ടുണ്ട്. കൊളോണിയൽ കാലഘട്ടം മുതൽ തന്നെ രോമാവൃതമായ തോലിനായി ബ്രിട്ടീഷുകാർ ഇവയെ വ്യാപകമായി കൊന്നൊടുക്കിയിരുന്നു. ഇപ്പോഴും അനധികൃതമായി ഇവയെ വേട്ടയാടുന്നവരുണ്ട്. കോവാലകൾ വളരെ പതുക്കെയാണ് നടന്നു നീങ്ങുന്നത്. ഇതുമൂലം അനധികൃത വേട്ടക്കാർക്ക് ഇവയെ പെട്ടെന്ന് വേട്ടയാടാൻ സാധിക്കും. കാട്ടുതീയിൽ പെട്ടപ്പോൾ ഇവയിൽ പലതിനും രക്ഷപ്പെടാൻ സാധിക്കാതെ പോയതിന്റെ കാരണവും ഇതുതന്നെ. ഇവ താമസിക്കുന്ന മേഖലയിലേക്ക് വിരുന്നെത്തുന്ന സഞ്ചാരികളുടെ വാഹനങ്ങൾ ഇടിച്ചും ശരാശരി 300 കോവാലകൾ പ്രതിവർഷം കൊല്ലപ്പെടാറുണ്ടെന്നാണ് കണക്ക്.